ഒറ്റപ്പാലം മായനൂർ പാലത്തിനു സമീപം ഭാരതപ്പുഴയിൽ തമിഴ്നാട് സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ക്വട്ടേഷൻ സംഘം ആക്രമണത്തിന് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെത്തി. കൃത്യത്തിൽ നേരിട്ട പങ്കാളികളായ മൂന്ന് പേരെ സംഭവ സ്ഥലത്തെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ പ്രതികൾ ഉപേക്ഷിച്ച ആയുധം പോലീസ് കണ്ടെടുത്തു. കോയമ്പത്തൂർ, കോവൈപുത്തൂർ മഹാലക്ഷ്മി നഗർ സൽമാൻഖാൻ, സഹോദരൻ ഷാരൂഖ് ഖാൻ, കരിമ്പുകടയിൽ ചേരാൻ നഗർ മുഹമ്മദ് നാസർ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴയിൽ പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചത്. இப்படி வரும்போது ஆப்போசிட்ல போற சார், நான் போனேன்னு ஒரு 10 மீட்டர் தாண்டனே ரிட்டர்ன் திரும்பிட்டேன். திரும்பிட்டு டே பாய் என்னடா உழப்பிட்டு இருக்காரு, வா நம்ம ஜங்ஷனுக்கு போலாம் அப்படின்னு சொல்லி சும்மா அப்படியே இதாயிட்டேன். திரும்பிட்டு அவங்க இவங்கிட்ட அப்ப கொஞ்ச தூரம் அவரு இவ்வளவு தூரம் வந்தோம்னா இது இப்படி ஏறும்போது சார் டக்குன்னு கையில தூள் வச்சிருந்தேன், இந்த கையில ஒரே இல்லை தருங்க. മായനൂർ പാലത്തിന് താഴെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കത്തി. പ്രതികളെ അടുത്ത ദിവസം തെളിവെടുപ്പിനായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും. 41-കാരൻ കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിലെ പത്മനാഭിനെ കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ച കേസിലാണ് തെളിവെടുപ്പ്. ആക്രമണത്തിൽ നേരിട്ട പങ്കാളികളായവർ ഉൾപ്പെടെ 6 പേരാണ് ഇതിനകം അറസ്റ്റിലായത്. നാസറിന് ക്വട്ടേഷൻ ഏൽപ്പിച്ചവർ ഉൾപ്പെടെ കേസിൽ ഇനിയും ചിലർ പിടിയിലാകാനുണ്ട്. കഴിഞ്ഞ മാസം 11 രാവിലെ മായനൂർ പാലത്തിന് സമീപമായിരുന്നു ആക്രമണം. സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള ക്വട്ടേഷനാണിതെന്നും കൊലപ്പെടുത്താനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. പത്മനാഭൻ മരിച്ചെന്ന് ധരിച്ച് ഇവർ സംഭവ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് ഇയാൾ നടന്ന് മായനൂർ പാലത്തിന് സമീപമെത്തിയതും രക്തം വാർന്ന നിലയിൽ കുഴഞ്ഞു വീണതും. തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട പത്മനാഭൻ ആരോഗ്യനില വീണ്ടെടുത്ത് ആശുപത്രി വിട്ടു. ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ.